ഗ്രേസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടിപ്സല്ല, കുറച്ച് യൂസ്ഫുള്ളായ ട്രിക്കുകളുമായിട്ടാണ്. ഇപ്പോൾ വെക്കേഷൻ്റെ സമയമാകുമ്പോൾ നമ്മൾ വീട്ടിലെ കുട്ടികളുടെ യൂണിഫോമും അതുപോലെ സോക്സും പഴയ വസ്ത്രങ്ങളും ഒക്കെ നമ്മൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ മാറ്റാറുണ്ട്. അപ്പോൾ അതൊക്കെ കളയുന്നതിന് മുമ്പ് ഈ വീഡിയോ എന്തായാലും കാണുക. നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമായ ട്രിക്കുകളെല്ലാം ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് കുട്ടികളുടെയൊക്കെ ഇതുപോലെ പാൻസ് അല്ലേ, അതായത് ലെഗിൻസ് പോലെയൊക്കെ അവർ ഉപയോഗിക്കുന്ന പാൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിപ്പോൾ ചെറുതായിട്ട് കീറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാലിൻ്റെ ഭാഗത്തെ ഇങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത് കിട്ടുന്ന പീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ വേനൽക്കാലമൊക്കെ ആണല്ലോ, നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് കയ്യിലധികം വെയിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. ഇതിപ്പോൾ പ്രിൻറ്റഡ് ആകുമ്പോൾ നമുക്ക് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് നന്നായിരിക്കും, കാരണം നല്ലൊരു പ്രിൻറ്റൊക്കെ ആയിരിക്കുമല്ലോ. ഇത് പ്ലെയിൻ ടൈപ്പാണെങ്കിൽ നമുക്ക് ജെൻസിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു വിരല് കടത്തിയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ചൂടുകാലമായാലും തണുപ്പ് കാലമായാലും നമുക്ക് ബൈക്കൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്കൂട്ടിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് കീറിയാലും കളയണ്ട, നമുക്കിത് ഇതുപോലെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലെ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ വേറൊരു ട്രിക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു കൊറോണ കാലത്ത് എല്ലാവരുടെയും വീട്ടിൽ വൈഫൈ കണക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കും, ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മോഡത്തിൻ്റെ മുകളിൽ പൊടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു കവറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇതിലധികം ഹീറ്റൊന്നും ആവില്ല, മാത്രമല്ല ഇതിൽ പൊടിയും പിടിക്കില്ല. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക, വളരെ യൂസ്ഫുള്ളായിരിക്കും. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ വേറെ വല്ല ട്രിക്കുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണേ. മറ്റൊരു ട്രിക്ക് എന്നുള്ളത് നമ്മുടെ എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ്, കാരണം നമ്മുടെ അയൺ ബോക്സിൻ്റെ കോഡ് അല്ലെങ്കിൽ വയർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കെട്ടി ചുറ്റുപിണഞ്ഞിരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയത്താണ് അത് വലിയ ബുദ്ധിമുട്ടായി മാറുക. അപ്പോൾ അത് കെട്ടുപിണഞ്ഞു പോകാതിരിക്കാനും വളരെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ട്രിക്ക് ചെയ്ത് നോക്കാം. അതായത് ഫുൾ സ്ലീവുള്ള ഷർട്ട്, കുറച്ച് പഴയ ഷർട്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും, അതിൻ്റെ ആ ബട്ടൺസ് ഉള്ള നമ്മുടെ കൈയുടെ അറ്റത്തുള്ള ഭാഗം, ആ ബട്ടൺസുള്ള ഏരിയ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന കട്ടിയുള്ള ഭാഗം. അത് നമുക്കിന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അത് നിവർത്തുമ്പോൾ നമുക്ക് കാണാം, ഈ ഒരു പീസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ അയൺ ബോക്സിൻ്റെ കോഡ് വളരെ നന്നായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കുക, കെട്ടൊന്നും ഇല്ലാത്ത പോലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ മടക്കിയിട്ട് നമുക്ക് വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കെട്ടുപിണയാതെയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ക്ലോത്ത് അതിൻ്റെ അടിയിലൂടെ എടുത്ത് മുകളിലേക്ക് എടുത്ത് കറക്റ്റ് ആ ബട്ടൺസ് നന്നായിട്ട് പ്രോപ്പറായിട്ടൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയൺ ബോക്സിൻ്റെ വയറ് കെട്ടുപിടിക്കാതെ ഇരിക്കും. നമുക്ക് എല്ലാ പ്രാവശ്യവും ഉപയോഗം കഴിയുമ്പോൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി. ഇത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. നമ്മളെടുത്തിരിക്കുന്ന ഷർട്ടിൻ്റെ തന്നെ മറ്റേ സ്ലീവും കൂടെ എടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വേറൊരു ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു ബട്ടൺസുള്ള ഏരിയ മുതൽ ഈ ഒരു പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഒരു ട്രിക്കിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയൊന്നും ചെയ്യണില്ല കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന മെത്തേഡാണ് യൂസ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ മടക്കിയിട്ട് നല്ല ടൈറ്റായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. നല്ല ടൈറ്റായിട്ടാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മുടെ ആ ക്ലോത്ത് കറക്റ്റ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അത് ശരിക്കും ഒരു കവറ് പോലെ അല്ലെങ്കിൽ ഒരു സഞ്ചി പോലെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ബാഗിൻ്റെ ഉള്ളിൽ ബോട്ടിൽസ് വെക്കാനായാലും അതുപോലെ തന്നെ കുട സൂക്ഷിക്കാനായാലും ഒക്കെ നന്നായിരിക്കും. നല്ല പ്രിൻ്റൊക്കെ ഉള്ള കവറാണ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി കുട്ടികൾക്കാണെങ്കിൽ ഈ വേനൽക്കാലത്ത് അവർ വെള്ളമൊന്നും കുടിക്കാതെ ഇങ്ങനെ കളിച്ച് നടക്കുന്ന സമയത്തും ഇതുപോലൊരു ബാഗ് പോലെയാക്കി ബോട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷമായിട്ട് കൊണ്ട് നടന്ന് വെള്ളമൊക്കെ കുടിച്ചോളും. അപ്പോൾ നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പോകുന്ന സമയത്തുണ്ടാകുന്ന ഒരു മെയിൻ ഇഷ്യൂ, നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിയുമ്പം ചിലപ്പോൾ കോഡിന് അധികം നീളം ഉണ്ടാവില്ല, അപ്പോൾ താഴെ വെക്കാനായിട്ടും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മാസ്ക് ഉണ്ടായിരിക്കും. മാസ്ക് ഇപ്പോൾ കോട്ടൺ മാസ്കൊന്നും ഇപ്പോൾ രണ്ടെന്നും അധികം ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ കോട്ടൺ മാസ്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അത് ഇതുപോലെ മൊബൈലിനെ ഒന്ന് ഒരു സഞ്ചി പോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ മൊബൈൽ വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ പ്ലഗ് ഒന്ന് എടുത്ത് അതിൻ്റെ ഉള്ളിലൂടെ കടത്തി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് വീഴാതെ ഹാങ് ചെയ്ത് കിടന്നോളും. ചാർജ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. നമുക്കെല്ലാവരും വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.
അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായ മറ്റൊരു ടിപ്പാണ് ഇതുപോലെ നമ്മൾ മുറ്റടിച്ചു മാറാനൊക്കെ ഉപയോഗിക്കുന്ന ചൂലിൽ സാധാരണ ചിലപ്പോൾ ഈർക്കിൽ ഇങ്ങനെ ഊരിപ്പോരും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഈർക്കിലി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി തട്ടുമ്പോൾ കൈക്കൊക്കെ ചുമന്നും അങ്ങനെ പിടിക്കുന്നിടത്തൊക്കെ പാടി വരാനൊക്കെ സാധ്യതയുള്ളതാണ്. അപ്പം നമുക്ക് അതിനൊരു പിടുത്തം കൊടുക്കാനായിട്ട് കുട്ടികളുടെ യൂണിഫോമിനോട് ഉപയോഗിക്കുന്ന സോക്സൊക്കെ ഉണ്ടല്ലോ, ആ സോക്സ് നന്നായിട്ട് ആ ഒരു നമ്മൾ പിടിക്കുന്ന ഭാഗത്തേക്കൊന്ന് കടത്തിയിട്ട് കഴിഞ്ഞാൽ അതൊരു കവറ് പോലെ അവിടെ ഇരിക്കും. മാത്രമല്ല അത് കൈവേദന എടുക്കില്ല എന്ന് മാത്രമല്ല ഒരു ഈർക്കിലി പോലും ഊരി പോകാതെ കൃത്യമായിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് സുഖമായിട്ട് അടിച്ചു വാരാനൊക്കെ പറ്റും. അപ്പോൾ അത് മുറ്റമടിക്കുകയല്ല അകമടിക്കുകയല്ല എന്ത് ചെയ്യാനും ഈ ഒരു ചൂല് ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ട്രിക്കും നമ്മൾ സോക്സ് കൊണ്ട് തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കുട്ടികളുടെയൊക്കെ നല്ല കളർഫുള്ളായിട്ട് എന്താ പുറത്തിങ്ങനെ ലേസൊക്കെ ഉള്ള നല്ല സോക്സുകളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മളിത് ചെയ്യുന്നത് വേറൊന്നുമല്ല, മൊബൈലൊക്കെ നമ്മുടെ ബാഗിൽ സൂക്ഷിക്കുന്ന സമയത്ത് കോറലൊന്നും വരാതെ നമുക്ക് ക്ലീനായിട്ട് മൊബൈലൊക്കെ നല്ല കോറലൊന്നും വരാതെ സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ സോക്സിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ചതിന് ശേഷം ബാഗിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ വളരെ സേഫായിരിക്കും. അപ്പോൾ നമുക്കാണെങ്കിൽ യാതൊരു മുടക്കുമില്ല, വീട്ടിലുള്ള സോക്സാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക, ഈ ഒരു ട്രിക്കും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ സോക്സ് കൊണ്ട് ചെയ്യാവുന്ന മറ്റൊരു ട്രിക്കാണ്, അതായത് നമ്മൾ കാലിക്കുപ്പിയൊക്കെ കാലി ചില്ലുകുപ്പികളുണ്ടല്ലോ, ചില്ലുകുപ്പി ഇതുപോലെ സോക്സിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോക്സിൻ്റെ ഉള്ളാന്ന് പോലും അറിയില്ല, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. എന്നിട്ട് മേശപ്പുറത്തൊക്കെ നമുക്ക് സ്പൂണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഭംഗിയായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ചില്ലുകുപ്പിയൊക്കെ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ അച്ചാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ എണ്ണമയം കൊണ്ട് ചിലപ്പോൾ സ്ലിപ്പ് ചെയ്ത് താഴെ വീണാലും അതൊക്കെ ചെതറിപ്പോകാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം, ഇതുപോലെ സോക്സിൻ്റെ ഉള്ളിലേക്ക് കുപ്പി കടത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് അതിപ്പം അബദ്ധവശാൽ വീണുപോയാൽ തന്നെ അതിൻ്റെ ചില്ല ചെതറിപ്പോകാതെ വളരെ സൂക്ഷിച്ച് സേഫായിട്ട് നമുക്ക് കളയാനൊക്കെ പറ്റും. അപ്പോൾ ഒട്ടാതിരിക്കട്ടെ, പൊട്ടുവാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം എന്നും ഒരു കാര്യം കൂടിയാണ് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഇതുപോലെ കളർഫുള്ളായുള്ള സോക്സുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പം ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ചില യൂണിഫോമിനൊക്കെ ബെൽറ്റിന് പകരം ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. കാരണം ഇപ്പം നമ്മുടെ വീട്ടിലെല്ലായിടത്തും മാസ്ക് ഉണ്ട്, മാസ്ക് നമുക്ക് എങ്ങനെ ഹാങ് ചെയ്താലും അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കോർത്തിടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് സൂക്ഷിക്കാനായിട്ട് പറ്റും, വളരെ ഭംഗിയായിട്ട് ഇത് ഹാങ് ചെയ്തിടുകയും ചെയ്യാം. അപ്പോൾ ഇത് കോർത്തെടുത്തതിന് ശേഷം നമുക്കിപ്പോൾ വെയിലത്തൊന്ന് ചൂടാക്കണമെങ്കിൽ അത് പുറത്ത് കൊണ്ടുപോയും നമുക്കിതുപോലെ അഴയിൽ ഒന്ന് ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ഇത് നന്നായി ചൂടാക്കി എടുക്കാം. വീക്കെൻഡിലൊക്കെ നമുക്കത് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ അകത്ത് ഹാങ് ചെയ്യാൻ, ഇപ്പോൾ അലമാരയുടെ ഉള്ളിലായാലും അകത്ത് ഹാങ് ചെയ്യാനും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പം ഇതും വെറുതെ നമുക്ക് കളയണ്ട, നമുക്കിതുപോലെ ഒന്ന് ട്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇത് കുട്ടികളുടെ പഴയൊരു കോട്ടൻ്റെ ഉടുപ്പാണ്, അത് ചെറുതായിട്ട് പിന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുകൊണ്ട് വളരെ യൂസ്ഫുള്ളായിട്ടൊരു കാര്യം ചെയ്യാം. ഇതിപ്പോൾ കുട്ടികളുടെ ഉടുപ്പല്ല, നമ്മുടെ ചുരിദാർ കോട്ടൻ്റെ ചുരിദാറുകൾ ഒക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ചെറിയൊരു സ്റ്റിക്കിലാണ് ഇത് ചെയ്യുന്നത്. സ്റ്റിക്കിൽ ആദ്യത്തെ ഒരു പീസ് മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട്. അത് അതിന് ശേഷം അടുത്ത ലെയറും എടുത്തിട്ട് ഇതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ഇട്ടാൽ ദൂരി പോരുമൊന്നുമില്ല, കറക്റ്റ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ നല്ല മോപ്പായിട്ട് കിട്ടും. അതിപ്പോൾ തറ തുടയ്ക്കാൻ നല്ല, തറ തുടയ്ക്കാൻ വേണമെങ്കിൽ തറ തുടയ്ക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കാറുള്ളത് നമുക്ക് മാറാലയൊക്കെ തട്ടാനായിട്ട് അല്ലെങ്കിൽ ടി വിയുടെ ബാക്കിൽ ഫ്രിഡ്ജിൻ്റെ ബാക്കിലുള്ള പൊടിയൊക്കെ തട്ടാനായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാം. കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പൊടിയൊക്കെ കഴുകിക്കഴിഞ്ഞ് വെള്ളം നന്നായിട്ട് വാർന്ന് കിട്ടി നന്നായി ഉണങ്ങി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള ഉടുപ്പുകളും ഇതുപോലെയൊന്നും വെറുതെ വേസ്റ്റാക്കി കളയേണ്ട, നമുക്കിത് ഉപയോഗിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് കണ്ട എല്ലാ ട്രിക്കുകളും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ട്രിക്കുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.